നമസ്കാരം. പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും പോസ്റ്റ് ഓഫീസ് റിക്രൂട്ട്മെൻറ്റിൻ്റെ വീഡിയോസ് ചെയ്യാമോ എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കുറച്ച് വേക്കൻസിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലെ മെയിൽ മോട്ടോർ സർവീസിൽ വന്ന വേക്കൻസിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സ്റ്റാഫ് കാർ ഡ്രൈവർ വേക്കൻസിയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. 19,900 രൂപയാണ് സ്കെയിൽ എന്ന് പറയുന്നത്. ദെൻ 17 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മുംബൈയിലാണ് വേക്കൻസി വരുന്നത്. ഇനി അടുത്തത് എലിജിബിലിറ്റി കണ്ടീഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. പേ സ്കെയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെയാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വരുന്ന എലിജിബിലിറ്റി കണ്ടീഷൻസ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് നമുക്കൊരു വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ലൈറ്റ് ആൻഡ് ഹെവി മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് മോട്ടോർ മെക്കാനിസത്തിനെ കുറിച്ചുള്ള ഒരു ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ചെറിയ ചെറിയ ഡിഫക്റ്റുകൾ വന്നാൽ നമുക്കത് റിപ്പയർ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ആണ്. ലൈറ്റ് ആൻഡ് ഹെവി മോട്ടോർ വെഹിക്കിളിൻ്റെ അറ്റ്ലീസ്റ്റ് 3 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. അതേപോലെ തന്നെ 10th സ്റ്റാൻഡേർഡ് നമ്മൾ പാസ്സായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. ഈ മെയിൽ മോട്ടോർ സർവീസിലേക്ക് ഒരുപാട് വേക്കൻസീസ് എപ്പോഴും വരാറുണ്ട്. പല ഡിവിഷനുകളിലായിട്ട് എപ്പോഴും വിളിക്കാറുള്ളതാണ്. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് വേക്കൻസിയാണ്. ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്, 56 വയസ്സിന് മുകളിലുള്ളവർ അപ്ലൈ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ പീരീഡ് ഓഫ് ഡെപ്യൂട്ടേഷൻ പറയുന്നു, 3 ഇയേഴ്സാണ്. അതേപോലെ തന്നെ പീരീഡ് ഓഫ് പ്രൊബേഷൻ 2 വർഷമാണെന്ന് പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട അഡ്രസ്സ് പറയുന്നു, സീനിയർ മാനേജർ മെയിൽ മോട്ടോർ സർവീസ്, ദെൻ മുംബൈ എന്നുള്ള അഡ്രസ്സാണ്. അപ്പോൾ അത് വായിച്ചു നോക്കിയാൽ മതി. വിശദമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതാണ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ഇതെല്ലാം ചോദിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫില്ല് ചെയ്തിട്ട് വേണം നമ്മളിത് അയച്ചു കൊടുക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ള ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടത്. പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.